സോ ഐ മാരിഡ് ആൻ ആന്റി ഫാൻ എന്ന കേ ഡ്രാമയുടെ 19-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹുജുൻ ആണെങ്കിൽ അവൻ ചെയ്ത ഷോയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കും. എങ്ങനെയുണ്ടായിരുന്നു ആ ഷോ എന്ന് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുമ്പോൾ ഹുജു പറയും, ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല, എന്നാൽ മുന്നോട്ട് പോകുന്തോറും ആ ഷോ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കും, ഈ ഷോയുടെ തീമേ ഒരു വെറൈറ്റിയാണ്, അപ്പോൾ ഈ ഹേറ്ററുമായിട്ട് ഷോ ചെയ്യുമ്പോൾ അത് ഇത്ര ഡേഞ്ചറസ് ആണെന്ന് തോന്നിയിട്ടില്ലേ? ഹുജു പറയും, എല്ലാവരും സംശയിച്ച കാര്യമായിരുന്നു ഇത്, എന്നാൽ ലീയെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഈ സമയം ലീ ആണെങ്കിൽ മാഗസിൻ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുന്നു. അങ്ങനെ ഹുജുന ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ലീ ആ മാഗസിൻ കമ്പനിയിൽ ഇരിക്കുന്ന ടൈമിൽ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇവളടുത്ത സ്റ്റാഫിനോട് ചോദിക്കും, എനിക്കൊരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യണമായിരുന്നു, എങ്ങനെയാ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക? ആ സ്റ്റാഫ് പറയും, ഈ ലാപ്ടോപ്പ് എന്റെ കയ്യിൽ തരൂ, ഞാനത് കണക്ട് ചെയ്തോണ്ട് വരാം. ലീ ആണെങ്കിൽ അവളുടെ ലാപ്ടോപ്പിന്റെ ലോക്കൊക്കെ മാറ്റിയിട്ട് അതാണെങ്കിൽ ഈ സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കും. ലീ പറയും, ലോക്കൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, കണക്ട് ചെയ്താൽ മതി. ഈ സ്റ്റാഫാണെങ്കിൽ പയ്യ ലാപ്ടോപ്പ് മേടിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോകും. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവരാ ചീഫ് എഡിറ്ററെ നോക്കി കിട്ടിയെന്ന് പറയും. ഈ ചീഫ് എഡിറ്റർ പയ്യെ പറയും, ഓക്കെ എന്നാ പണി തുടങ്ങിക്കോ, എന്നിട്ട് അയാളും ഈ സ്റ്റാഫിന്റെ പിന്നാലെ പോകും. യാങ്ങാണെങ്കിൽ പെർഫോമൻസിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രോഗ്രാമിന് ഡയറക്ടർ പറയും, എന്തായി പ്രാക്ടീസ് ഒക്കെ, മറക്കണ്ട ഫിനാലെ എത്തുകയാണ്. യാങ് പറയും, അറിയാം പ്രാക്ടീസ് ഒക്കെ തീരാറായി. ഈ ഡയറക്ടർ ചോദിക്കും, ഈ ഫിനാലെ ടൈമില് ഹുജുനെ എവിടേക്ക് കൊണ്ടുവരാൻ പറ്റോ? ഹുജു വരുവാണേൽ ഈ പ്രോഗ്രാം കുറച്ചുകൂടെ പോപ്പുലർ ആകും. അത് കേട്ട് യാങ് പറയും, ആ ഞാൻ ചോദിച്ചു നോക്കാം. ഹുജുനാണെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോകുന്ന ന്യൂസ് ഒക്കെ കാണിക്കുമ്പോൾ ലീ അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നതും അവളുടെ മൊബൈൽ ചാർജ് തീർന്നതും മനസ്സിലാകും. അങ്ങനെ ലീ ഫോണെടുത്ത് ബാഗിലിട്ടിട്ട് ബസ്സിൽ കയറും. ഇവള് ബസ്സിൽ കയറി പോയി കഴിഞ്ഞിട്ടാണ് ന്യൂസ് മാറുന്നത്. അതായത് ഹുജുന്റെ യഥാർത്ഥ സ്വഭാവത്തെ പറ്റി ഇവളുണ്ടാക്കിയ പേജ് ആണെങ്കിൽ ലീക്കായി. ഹുജുന്റെ സ്വഭാവത്തെ പറ്റി ഇവളെഴുതിയ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഫയലാണെങ്കിൽ ഇവളുടെ ലാപ്ടോപ്പ് വാങ്ങിയ കൂട്ടത്തില് ആ മാഗസിൻ കമ്പനിയിലെ ആൾക്കാർ എടുത്തവരുടെ ന്യൂസ് ആക്കും. ലീ മുൻപ് കണ്ടെത്തിയ ഓരോ കാര്യങ്ങളും ഇവർ ന്യൂസിലൂടെ പറയും. ഈ കാര്യമൊക്കെ ചോർത്താൻ വേണ്ടിയാണ് ഇവർ പയ്യെ ലീ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചത്. ഹുജുൻ ആണെങ്കിൽ അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും ഈ ന്യൂസൊക്കെ കണ്ടിട്ട് മീഡിയാസ് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. മീഡിയാസ് ചോദിക്കും, നിങ്ങൾക്കൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ ആ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളോടൊപ്പം ഷോ ചെയ്ത ആ ആന്റി ഫാന്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരിക എന്നതാണോ? അതിനാണ് അവർ പുതിയ മാഗസിൻ കമ്പനിയിൽ ജോയിൻ ചെയ്തേ. നിങ്ങൾ നിങ്ങളുടെ ഹേറ്റർ തമ്മിൽ പ്രശ്നമായതുകൊണ്ടാണോ ഈ ഷോ പെട്ടെന്ന് തീർത്തേ? അങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ഒരു ഹുജുനോട് ചോദിക്കും. ലീ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതും അവിടെ ഫുൾ കവർ ചെയ്ത് മീഡിയാസ് ആയിരുന്നു. ലിയെ കണ്ടുകൊണ്ട് അവർ ചോദിക്കും, ഹുജുന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണോ ലീ ആ ഷോ ചെയ്തേ? അതിനുവേണ്ടിയാണോ ലീ പുതിയ മാഗസിൻ കമ്പനിയിൽ ജോയിൻ ചെയ്തേ? ലീക്കാണെങ്കിൽ അവർ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് മീഡിയാസിന്റെ ഇടയിൽ നിന്നും മിജങ്ക് സുവാനും കൂടെ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. സുവാനാണെങ്കിൽ റിപ്പോർട്ടേഴ്സിനെ തടഞ്ഞു നിർത്തും. മീഡിയാസിന്റെ ഇടയിൽ നിന്നും ഹുജുനാണെങ്കിൽ ബോഡിഗാർഡ്സ് എല്ലാവരും കൂടെ പെട്ടെന്ന് കാർ കയറ്റും. ഹുജു മാനേജറോട് പറയും, എനിക്കിപ്പോ ലീയെ കാണണം. മാനേജർ പറയും, നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, അവിടെ ഫുൾ മീഡിയാസ് ആണ്, ഈ വാർത്തയൊക്കെ ആറ് തണുക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. സുവാൻ ലീയോട് ചോദിക്കും, നീ അറിഞ്ഞിട്ടാണോ നിന്റെ മാഗസിൻ കമ്പനി ഹുജുന്റെ യഥാർത്ഥ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ലീക്കാക്കിയേ? ലീ പറയും, നീ എന്തൊക്കെയാ പറയുന്നേ, എനിക്കത് മനസ്സിലാകുന്നില്ല. സുവാനാണെങ്കിൽ ആ ന്യൂസ് ലീക്ക് കാണിച്ചു കൊടുക്കും. ലീ നോക്കുമ്പോ അവളാണെങ്കിൽ ഹുജുന്റെ സ്വഭാവത്തെ പറ്റി ക്രിയേറ്റ് ചെയ്ത ആ പേജ് ആണെങ്കിൽ ലീക്കായിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ആ മാഗസിൻ കമ്പനിയിലെ ചീഫ് എഡിറ്ററും സ്റ്റാഫും കൂടെ പ്ലാൻ ചെയ്ത് അവളുടെ ലാപ്ടോപ്പിൽ നിന്നും അതെടുത്തതാണെന്ന്. ഈ കാര്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയാണ് അയാൾ ആ മാഗസിൻ കമ്പനിയിലേക്ക് അവളെ വിളിച്ചത്. മിജങ്ക് പറയും, നീ ഹുജുനെ വിളിച്ചു പറ, ഇത് നീ ചെയ്തതല്ലെന്ന്. ലീ ആണെങ്കിൽ ഉടനെ ഫോൺ ചാർജിനിട്ടിട്ട് മിജങ്കിനോട് പറയും, ആ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തേ തന്നെയാ, പക്ഷെ ഞാനത് പണ്ട് ക്രിയേറ്റ് ചെയ്തയാ, ഹുജുനോട് ദേഷ്യമുണ്ടായിരുന്ന ടൈമില്, പിന്നെ ഞാൻ അതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. സുവാൻ പറയും, നീ എന്തിനാ അത് സൂക്ഷിച്ചേ, നിനക്കത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടായിരുന്നു. ഹുജുന്റെ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ലീക്കായ വിവരം ജെ ജെ അറിയും. ഹുജുന്റെ സിഒ ആണെങ്കിൽ ജെ ജെ വിളിക്കും. ഹുജുന്റെ സിഒ പറയും, നിനക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ പുറത്തായിരിക്കുക, ലീ ആണ് ഇതിന് പിന്നിലെന്ന് എല്ലാരും പറയുന്നത് കേട്ട്. ജെ ജെ ആണെങ്കിൽ മുൻപ് ഹുജുന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഇവർ ഹഗ് ചെയ്ത് നിൽക്കുന്നത് കണ്ടതോർക്കും. അതോർത്ത് ജെ ജെ പറയും, ലീ അങ്ങനെ ചെയ്യുമോ? ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഹുജുന്റെ അപ്പാർട്ട്മെന്റിലേക്ക് സിഒ അവനെ കാണാൻ വേണ്ടി എത്തും. സിഒ ഹുജുന്റെ മാനേജറോട് പറയും, ഞാൻ അന്നേ പറഞ്ഞതാ ആ പെണ്ണിനെ സൂക്ഷിച്ചോളാൻ, ഇപ്പോൾ എന്തായി, അവിടെ നിനക്കെതിരെ ന്യൂസ് ഇറക്കിയില്ലേ, എല്ലാവർക്കും ഇതിന് മറുപടി കൊടുത്ത് ഞാനാ പെട്ടുപോയേ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. അപ്പോഴേക്കും ലീ ഹുജുനെ വിളിക്കുമ്പോൾ ഇവന്റെ സിഒ ആണെങ്കിൽ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചിട്ട് പറയും, ഈ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ, ആര് കണ്ടു അവളിനെ നീ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുമെന്ന്, കാര്യങ്ങളൊക്കെ ശരിയാകും വരെ നീ ആരോടും സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ലീ ആണെങ്കിൽ അവള് കാരണം ഉണ്ടായ പ്രശ്നത്തെ പറ്റി ഓർത്ത് ആകെ വിഷമിച്ചിരിക്കും. ഇവള് ഹുജുനെ വിളിക്കാൻ നോക്കുമെങ്കിലും ആരും ഫോൺ എടുക്കില്ല. അങ്ങനെ ലീ ആണെങ്കിൽ ഹുജുന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിക്കും. ലീ അവളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും ജെ ജെ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടി വന്ന് നിൽക്കും. ജെ ജെ പറയും,
ലീ ആണ് ആ പേജ് ക്രിയേറ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലീ പറയും, ഞാൻ തന്നെ അത് ചെയ്തേ. പക്ഷെ ഞാൻ ആ പേജ് ക്രിയേറ്റ് ചെയ്തത് ഹൂജിനെ മനസ്സിലാക്കാതെയായിരുന്നു. ആദ്യം നിങ്ങളെപ്പോലെ എനിക്ക് ഹൂജിനോട് ദേഷ്യമായിരുന്നു. എന്നാൽ കൂടുതൽ അറിയും തോറും അതിന്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ജെ ജെ പറയും, ആ സൂപ്പർ, എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ അവനെ ഇത്രയും വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ കാരണം അവന്റെ ഫാൻസിൽ നിന്നും നീ ഒരുപാട് അനുഭവിച്ചില്ലേ. ലീ പറയും, അത് ഹൂജിന്റെ തെറ്റല്ലോ. ഈ സമയം ഹൂജിനാണെങ്കിൽ അവന്റെ റൂമിൽ ഇരുന്ന് ഓരോന്നും ചിന്തിക്കും. ജെ ജെ പറയും, ഞാൻ നിന്നെ കൊണ്ടാക്കാം. പക്ഷെ നീ അവനെ വിശ്വസിച്ചതുപോലെ അവൻ നിന്നെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അങ്ങോട്ട് പോയാൽ അവനെ കാണാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പില്ല. ഇതുപോലെയായിരുന്നു യാങ്ങും. അവൻ അവളെ അന്ന് കൈവിട്ടു. ലീയും യാങ്ങിനെ പോലെ ആവല്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വീണ്ടും അവൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ നോക്കി നിൽക്കില്ല. ലീ പറയും, ഈ ലവ് എന്ന് പറഞ്ഞാൽ ഒരാൾ അടുത്ത ആളെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വമല്ല. ആദ്യം പരസ്പരം മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. ജെ ജെ പറയും, നിങ്ങൾ തമ്മിലും ഇഷ്ടമാണല്ലേ. ഞാനന്ന് നിങ്ങളെ അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ടിരുന്നു. ലീ ആണെങ്കിൽ അങ്ങനെ ഹൂജിനെ കാണാൻ വേണ്ടി കാറിൽ നിന്ന് ഉറങ്ങും. ഇവിടെ ഇങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി പോകുന്നതും ഹൂജിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും സിഒ ഇറങ്ങി വരുന്നത് കാണും. ഹൂജിനാണെങ്കിൽ അവന്റെ മാനേജറിനോട് പറയും, എന്റെ ഫോൺ ഇങ്ങ് തന്നേ. മാനേജർ പറയും, അതൊക്കെ സിഒ കൊണ്ടുപോയി. ഹൂജും പറയും, എനിക്ക് ലിയോട് സംസാരിക്കണം. മാനേജർ പറയും, നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. ഹൂജിന്റെ സിഒ ആണെങ്കിൽ ലിയോട് പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? നീ കാരണം ഹൂജിനിപ്പോ പ്രശ്നങ്ങളായില്ലേ? ലീ പറയും, ഞാനല്ല അത് ലീക്കാക്കിയേ. സിഒ പറയും, അതിപ്പോ അനുഭവിക്കുന്നത് ഹൂജുനാണ്. ലീ പറയും, എനിക്ക് ഹൂജിനെ കണ്ട് ഞാനല്ല അത് ചെയ്തതെന്ന് പറയണം. സിഒ പറയും, ഇത്രയൊക്കെ നടന്നിട്ട് നീ ഇനി ഹൂജിനെ കാണാനോ? ലീ പറയും, എനിക്ക് വേറൊന്നും ഹൂജിനോട് സംസാരിക്കണ്ട. എന്നിട്ട് ലീ ആണെങ്കിൽ ഹൂജിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് സിഒയോട് പറയും, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ സംസാരിക്കാം. എന്നാൽ അവള് കോള് ചെയ്യുമ്പോൾ ഹൂജിന്റെ ഫോൺ ആണെങ്കിൽ സിഒയുടെ കയ്യിലിരിക്കുന്നത് കാണും. സിഒ പറയും, നീ ഇനി അവനോട് ഒന്നും സംസാരിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഹൂജിനാണെങ്കിൽ ലീയോട് സംസാരിക്കാനും കഴിയാതെ ആകെപ്പാട് ടെൻഷനായിട്ട് റൂമിലിരിക്കും. ലീ നോക്കുമ്പോൾ ഹൂജിന്റെ ഏജൻസി ആണെങ്കിൽ ഈ ലീക്കായ ന്യൂസിന് എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുന്നു. ഹൂജിന്റെ സിഒ ആണെങ്കിൽ എല്ലാ കുറ്റും കൂടെ ലീയുടെ തലയിലോട്ടാക്കാൻ നോക്കും. ആ ഓൺലൈൻ ന്യൂസ് കണ്ടിട്ട് ലീ പറയും, ഞാൻ പറയുന്നത് ഇനി ആരും കേൾക്കില്ല. ഹൂജിനും മാനേജറും കൂടെ ഈ സിഒയെ കാണാൻ വേണ്ടി വരും. സിഒ പറയും, നിന്നോട് അപ്പാർട്ട്മെന്റിൽ ഇരിക്കാനല്ലേ പറഞ്ഞത്, നീ എന്തിനാ എങ്ങോട്ട് വന്നേ? ഹൂജി ചോദിക്കും, നിങ്ങൾ എന്ത് എക്സ്പ്ലനേഷനാ മീഡിയാസിന് കൊടുത്തേ? എല്ലാ കുറ്റവും ഇപ്പൊ ലീയുടെ തലയിലാക്കാൻ നോക്കുവാണോ? ഇവന്റെ സിഒ പറയും, ഞാൻ പറഞ്ഞു നിന്നോട് ഇതൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന്. എല്ലാ പ്രശ്നവും ഞാൻ കഷ്ടപ്പെട്ട് ഒതുക്കാൻ നോക്കുമ്പോ? ഹൂജു പറയും, എല്ലാ പ്രശ്നവും കൂടെ മറ്റൊരാളുടെ തലയിലാക്കിയിട്ടാണോ ഇങ്ങനെ ഒതുക്കാൻ നോക്കുന്നേ? ഈ സിഒ പറയും, നീ എന്തിനാ അവളെ കുറിച്ച് ഓർക്കുന്നേ? അവളോട് സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ ഇന്നലെ അവള് വന്നിട്ടോലും അവളെ നിന്നെ കാണാൻ സമ്മതിക്കാത്തെ. അതായിട്ട് ഹൂജു പറയും, ഓ, അപ്പൊ അവളെന്നെ കാണാൻ വന്നിരുന്നു അല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹൂജിന്റെ സിഒ പറയും, നിന്നെ ഈ നിലയിൽ എത്തിച്ചത് ഞാനാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ഞാനെല്ലാം ചെയ്യുന്നത് നിന്നെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ഹൂജു പറയും, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യാറായില്ലേ? ഇനി അത് റിന്യൂവൽ ചെയ്യണ്ട, ഞാനത് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇവന്റെ സിഒ പറയും, നീ എന്ത് ധൈര്യത്തിലാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? അതും ഒരു പെണ്ണിന് വേണ്ടി. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ഹൂജു പറയും, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ നല്ലതിനു വേണ്ടി, ഇപ്പോഴല്ല മുൻപ്. ഞാൻ അറിഞ്ഞിരുന്ന എന്റെ സിഒ ജെനുവിൻ ആയിരുന്നു, അത്രയും പാവമായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹൂജിന്റെ സിഒ ആണെങ്കിൽ അവന്റെ പെർഫോമൻസിന് വേണ്ടി ഡയറക്ടറിന്റെ പിന്നാലെ നടക്കുന്നത്, അതൊക്കെ ഹൂജു മാറി നിന്ന് കാണുമായിരുന്നു. ആ സമയത്ത് എന്റെ സിഒ ആണെങ്കിൽ ഇവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അന്ന് അയാളുടെ കയ്യിൽ കാശില്ലെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ അരിച്ചു പറക്കി ഇവന് ഫുഡിനായിട്ട് അയാൾ പൈസ കൊടുക്കും. അതൊക്കെ ഓർത്ത് ഹൂജും പറയും, അന്ന് നിങ്ങൾ എല്ലാം ചെയ്തത് എന്റെ നല്ലതിനു വേണ്ടിയും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ബിസിനസ്സായി. ഹൂജിന്റെ സിഒ പറയും, നിന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാള് ഞാൻ മാത്രമാണ്. ഹൂജു പറയും, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, എനിക്കൊരു പേടിയുമില്ല. അതും പറഞ്ഞ് ഹൂജു ഇറങ്ങിപ്പോകും. അവന്റെ പിന്നാലെ മാനേജർ വന്നിട്ട് ചോദിക്കും, നീ ഓക്കെയാണോ? ഹൂജു പറയും, എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ഏതവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന്. പക്ഷെ എന്റെ കൂടെ നിങ്ങളുണ്ടായാൽ എനിക്ക് ധൈര്യം കിട്ടും. ഹൂജിന്റെ മാനേജർ ആണെങ്കിൽ ഞാൻ ഇതാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സിഒയുടെ അടുത്തേക്ക് പോകും. ഹൂജിന് അങ്ങനെ കാറിലിരിക്കുമ്പോൾ ഇവന്റെ മാനേജർ വന്നിട്ട് പറയും, അങ്ങനെ ഞാനും ആ ഏജൻസിയുമായിട്ടുള്ള എല്ലാ കണക്ഷനും തീർത്തു, ഇപ്പൊ ഞാനും ഫ്രീ ആയി. അങ്ങനെ ഹൂജിനാണെങ്കിൽ ലീയെ വിളിക്കും. ഹൂജു ലീയോട് പറയും, നീ ഓക്കെയാണോ? ലീ ഹൂജിനോട് പറയും, സോറി, ഞാനത് ലീക്കാകുമെന്ന് വിചാരിച്ചില്ല. ഹൂജു പറയും, എന്തിനാ സോറി പറയുന്നേ, ഇതെല്ലാം ശരിയാകും. അങ്ങനെ ഹൂജുനവന്റെ ഏജൻസി വിടാൻ പോകുന്ന കാര്യം വീണ്ടും ന്യൂസാകും. അതുകൊണ്ട് ജെ ജെ പറയും, ഇവന്റെ കാര്യം. അപ്പോഴേക്ക് ജെജയുടെ സ്റ്റാഫ് ആണെങ്കിൽ അറിങ്ങിന്റെ ഓണർ എന്ന് കരുതപ്പെടുന്ന ആളുടെ ഫോട്ടോ അവന്റെ കയ്യിൽ കൊടുക്കും. സോയ മാരിഡ് ആൻഡ് ആന്റി ഫാൻ എന്ന ഷോയുടെ ഡയറക്ടേഴ്സ് ഓൺലൈൻ ന്യൂസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലേഡി ഡയറക്ടർ പറയും, ദേ അറിഞ്ഞു ഹൂജിനവന്റെ ഏജൻസി വിടാൻ പോകുന്നെന്ന്. ഇനി ഇത് ലീ കാരണമായിരിക്കുമോ? അങ്ങനെ ഒരു സ്ട്രോള് ചെയ്ത് വരുമ്പോ വേറൊരു ന്യൂസ് കണ്ട് ഞെട്ടും. ഈ സമയം ഹൂജിന്റെ ആ ഫ്രണ്ടായ റിപ്പോർട്ടർ ആണെങ്കിൽ ഇവൻ പറഞ്ഞിട്ട് ലീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ ഇടുന്നു. എന്നാൽ അതിന് പിന്നാലെ വേറൊരു ന്യൂസ് വന്നത് ഈ റിപ്പോർട്ടർ ഇവനെ കാണിക്കും.
അതായത് ഹൂജനെ പറ്റിയുള്ള എ ടു ഇസഡ് കാര്യങ്ങള്. അവന്റെ ഫസ്റ്റ് ലവ് യാങ് ആണെന്ന കാര്യവും റിവീൽ ആകുന്നു. ആ ന്യൂസ് കണ്ട് ലേഡി ഡയറക്ടർ പറയും, ദേ ഹൂജനും യാങ് നമ്മള് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഹൂജനെ പറ്റി ഇതുവരെയുള്ള വിവരങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് ലേഡി ഡയറക്ടർ പറയും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവ ഉണ്ടാകാൻ പോകുന്നത്. ജെ ജെ ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അവന്റെ സ്റ്റാഫ് അവനെ വിളിക്കും. സ്റ്റാഫ് പറയും, ആ റിങ്ങിനെ പറ്റിയുള്ള ടീച്ചേഴ്സ് പറയാനാ ഞാൻ വിളിച്ചേ. ജെ ജെ പറയും, ആ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റാഫ് പറയും, ആ പ്രോസിക്യൂട്ടറും ഹൂജുൻ അന്വേഷിക്കുന്ന ആ റിങ്ങിന്റെ ഓണറും ഒരാളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞേ. അതുമല്ല, ഹൂജുനെ ഫാദറിനെ അന്വേഷിച്ച ആ റിങ്ങുമായിട്ട് നടക്കുന്നേ. ജെ ജെ പറയും, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഹൂജുന്റെ മാനേജർ പറയും, ആ ജെ ജെ ആയിരിക്കും ഇതിന് പിന്നില്. ഹൂജു പറയും, ജെ ജെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെ ജെ അവന്റെ ക്യാബിനിലേക്ക് എത്തുമ്പോ ഇവന്റെ ബ്രദർ പറയും, ഇതോടെ നിന്റെ ചാൻസ് തീർന്നു. ജെ ജെ പറയും, ഞാൻ പറഞ്ഞു ഞാനത് ശരിയാക്കിക്കൊള്ളാന്ന്. അവന്റെ ബ്രദർ പറയും, എത്ര നാളെ നീ ശരിയാക്കും? അച്ഛന് നിന്റെ മേലെ പണ്ടേ വിശ്വാസമില്ല, നിനക്ക് ആ ബിസിനസ് മൈൻഡ് ഇല്ല, നിന്നിൽ ആർക്കും ഒരു പ്രതീക്ഷയും ഇല്ല. ഇനി എന്റെ റിസ്കില് നിന്നെ ഇവിടെ നിർത്താൻ എനിക്കൊരു താല്പര്യവുമില്ല. അതും പറഞ്ഞ് ജെജയുടെ ബ്രദർ പോകും. ജെജെ പറയും, ആരും എന്നെ മനസ്സിലാക്കാത്ത എന്താ, എല്ലാരും എന്നെ എന്തിനാ ഒറ്റപ്പെടുത്തുന്നേ. യാങ്ങും ഹൂജുനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഹൂജുന്റെ ഫാൻസ് അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഫുള്ള് ഇവൾക്കെതിരെ കമന്റ് ഇടുന്നു. അങ്ങനെ പ്രോഗ്രാമിലെ ഡയറക്ടർ ആണെങ്കിൽ യാങ്ങിനോട് പറയും, ഓൺലൈൻ ന്യൂസൊക്കെ യാങ് കണ്ടല്ലോ, എല്ലാരും ഇപ്പൊ നിങ്ങളെ പറ്റിയുള്ള ചർച്ചയിലാണ്. ഇവൻ ഹൂജുന്റെ ഫാൻസ് പോലും ഇതിന്റെ പുറത്ത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ യാങ്ങിന്റെ പെർഫോമൻസ് നടത്താൻ കഴിയില്ല, അത് ഞങ്ങൾക്കും റിസ്ക്കുള്ള കാര്യമാണ്. യാങ്ങിന് വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടും. അതും പറഞ്ഞ് ഡയറക്ടർ പോകും. യാങ് ആണെങ്കിൽ അവർ കിട്ടിയ ചാൻസ് പോയതിന്റെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കും. ജെ ജെ അങ്ങനെ ലീയെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. ജെ ജെ പറയും, ഹൂജിനെ യാങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ ലീക്ക് ആക്കിയത് ഞാനാണെന്ന് വിചാരിച്ചു വന്നേയാണോ? ലീ പറയും, അതിന് പിന്നിൽ നിങ്ങളല്ലെന്ന് എനിക്കറിയാം. ജെ ജെ പറയും, ഒരാളെങ്കിലും എന്നെ വിശ്വസിച്ചല്ലോ, സന്തോഷം. ലീ പറയും, നിങ്ങളൊരു മോശപ്പെട്ട ആളാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തുടക്കത്തിൽ നിങ്ങൾ എനിക്കൊരു നല്ല സുഹൃത്തായിരുന്നു. ഹൂജിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജെ ജെ പറയും, ഞാൻ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ, ഹൂജും കാരണം യാങ് വേദനിക്കില്ലേന്ന്. അവൻ കാരണം അവൾ ഒരുപാട് വിഷമിച്ചു, അതെനിക്ക് സഹിക്കാൻ കഴിയാതാകുമ്പോൾ അവനോടുള്ള എന്റെ ദേഷ്യം കൂടും. പണ്ട് ഏജൻസിയിൽ വെച്ചാണെങ്കിലും എന്റെ ഓപ്പർച്യൂണിറ്റീസ് അവൻ നേടിയെടുത്തു. ഞാനിതെല്ലാം പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവരുടെ മുന്നിൽ ഞാൻ ശല്യക്കാരനാകും. നമ്മൾ തുടക്കത്തിൽ സുഹൃത്തുക്കളായിട്ട് പോലും, ഒടുവിൽ ലീക്ക് ഞാനൊരു ശല്യമായി. ലീ പറയും, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ജെ ജെ പറയും, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് അവ എണീച്ചു പോകും. ജെ ജെ ഹൂജുന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. ജെ ജെ പറയും, ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഹൂജു പറയും, നിങ്ങളല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജെ ജെ പറയും, നീ ഈ രീതിയിൽ എല്ലാം ഉള്ളിലൊതുക്കി എപ്പോഴും ഇരിക്കുന്ന എന്തിനാ? ഹൂജു പറയും, ഞാൻ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും തീർക്കാനേ ആഗ്രഹിച്ചേ. ജെ ജെ പറയും, എല്ലാം തുടങ്ങി വെച്ചത് നീയല്ലേ? അന്ന് ഞങ്ങളോടൊപ്പം എന്റെ ഏജൻസിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഹൂജു പറയും, ഞാനന്ന് വന്നിരുന്നെങ്കിൽ എല്ലാ പ്രോബ്ലവും തീരുമായിരുന്നു. ജെ ജെ ആണെങ്കിൽ പ്രോസിക്യൂട്ടറിന്റെ വിസിറ്റിംഗ് കാർഡ് കാണിച്ചിട്ട് പറയും, നീ ആ റിങ്ങും കൊണ്ട് നിന്റെ ഫാദറിനെ തേടിയില്ലേ നടക്കുന്നേ? ആ റിങ്ങിന്റെ ഓണർ ഇയാളാണ്, ചിലപ്പോൾ ഇതാകാം നീ അന്വേഷിക്കുന്ന ആള്. അതും പറഞ്ഞ് ജെ ജെ പോകും. ഹൂജുന വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇവന്റെ സിഇഒ ഇവനെ വിളിച്ചിട്ട് പറയും, ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്? ഹൂജു പറയും, അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളായിരുന്നല്ലേ ഇതിന്റെ പിന്നില്. അവസാന ഘട്ടം വരെ ഏജൻസിയിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചേ, പക്ഷെ ഇനി അതില്ല. ഹൂജുന അവന്റെ മാനേജറിനോട് പറഞ്ഞ് മീഡിയാസിനെ വിളിച്ച് ഒരു പ്രസ് മീറ്റിംഗ് നടത്തും. ജെ ജെ ആണെങ്കിൽ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ നടക്കുമ്പോ യാങ് ജെ ജെയോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ, നിങ്ങൾ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും എല്ലാരും അറിയിച്ചല്ലോ. ജെ ജെ പറയും, അതിന് പിന്നില് ഞാനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? യാങ് പറയും, നിങ്ങളെനിക്ക് ഇത്രയും നാളായിട്ട് അറിയാവുന്നേയില്ലേ, നിങ്ങളെ അത് ചെയ്യുള്ളൂ. എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചോന്ന് അറിയുമോ? ആ ചാൻസിന് വേണ്ടി നിങ്ങൾ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്നേ? നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ. യാങ് ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ജെ ജെക്ക് ഫീൽ ആകും. ലീ ആണെങ്കിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഹൂജു നടത്തുന്ന പ്രസ് മീറ്റിംഗ് എല്ലാരും കാണുന്നു. ഹൂജു മീഡിയാസിനോട് പറയും, എല്ലാരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാരും സംശയിക്കുന്ന ആ പെൺകുട്ടി എന്റെ ആദ്യ പ്രണയമായിരുന്നു. എന്റെ ലൈഫിലുണ്ടായ ഒരു പ്രശ്നങ്ങൾക്കും അവൾ ഉത്തരവാദിയല്ല. ഈ സമയം യാങ് ആണെങ്കിൽ ജെ ജെയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. യാങ് പറയും, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടും? ജെ ജെ പറയും, ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വരത്തില്ല. അതുകൊണ്ട് യാങ് പറയും, നിങ്ങൾ പറയുന്നത് ഇനിയും ഞാൻ വിശ്വസിക്കണോ? എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. ജെ ജെ നോക്കുന്നതും യാങ് വണ്ടിയുടെ ഇടയിലേക്ക് പോകും. ജെ ജെ ഇവിടെ പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുന്നതും ഒരു വണ്ടി വന്ന് ഇവരെ ഇടിക്കും. ഹൂജുനാണെങ്കിൽ മീഡിയസിനോട് പറയും, ഇതുവരെ നിങ്ങൾ അറിഞ്ഞ എന്നെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഫേക്കായിരുന്നു. യഥാർത്ഥത്തിൽ എന്റെ സ്ഥലം അമേരിക്കയല്ല, ഞാൻ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിലുള്ള ആളും അല്ല, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും കള്ളമായിരുന്നു. എല്ലാം നിങ്ങളുടെ മുന്നിൽ മറച്ചു വെച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഹൂജുൻ അങ്ങനെ ആ പ്രസ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീഡിയസ് അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. പെട്ടെന്ന് ഒരാൾ പറയും, ദേ ജെ ജെ യാങ്ങും ആക്സിഡന്റ് ആയെന്ന്. അത് കേട്ട ഉടനെ ഹൂജുനാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടും. ഈ സമയം ലീ റൂമിലേക്ക് വരുമ്പോൾ ജെ ജെ യാങ്ങും ആക്സിഡന്റ് ആയ ന്യൂസ് ഇവിടെ അറിയും. ഹൂജു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ ഫുൾ മീഡിയാസ് വളഞ്ഞിരിക്കും.
ഇവനാണെങ്കിൽ ഐസിയുവിന്റെ ഫ്രണ്ടിലേക്ക് ഓടിച്ചെന്ന് അങ്ങനെ നിൽക്കും. ഹുജുവിന്റെ പ്രസ് മീറ്റിംഗും അതിന് പിന്നാലെ ഉണ്ടായ ജെജയുടെ യാങ്ങിന്റെ ആക്സിഡന്റും ഓൺലൈനിൽ വലിയ ചർച്ചയാകും. അതൊക്കെ കണ്ട് ലീ പറയും, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഡോക്ടർ ഹുജുവിനോട് പറയും, കുഴപ്പമില്ലാതെ സർജറി കഴിഞ്ഞു, പക്ഷെ യാങ്ങിനെക്കാളും മോശമാണ് ജെജയുടെ കണ്ടീഷൻ. ജെജയുടെ കണ്ടീഷൻ മോശമാണെന്ന് ന്യൂസിലൂടെ അറിയുമ്പോൾ ലീ ആണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ജെജെ അവളോട് സംസാരിച്ചതൊക്കെ ഓർക്കുന്നു. ഹുജുന അങ്ങനെ ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ലിയും ആ രാത്രി ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരും. എന്നാൽ പുറത്ത് മുഴുവൻ മീഡിയാസ് കവർ ചെയ്തിരിക്കുന്നുണ്ട്. ഇവൾ ഹുജുനെ വിളിക്കും. ലീ ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണോ? ഹുജുൻ പറയും, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എല്ലാം ശരിയാക്കി എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അങ്ങനെ ഹുജുൻ വിഷമിച്ചിരിക്കും. ഹുജുനോട് അവൻ്റെ മാനേജർ പറയും, കാര്യങ്ങളാകെ പ്രശ്നത്തിലായതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കമ്പനികളോടും മൂവി ഡയറക്ടേഴ്സിനോടും നീ സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം ഹുജുന അവരെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവന്റെ ചില ഫാൻസും ബാക്കി ആൾക്കാരും ഇവൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ആകെ പ്രശ്നമുണ്ടാക്കും. അവന്റെ കാറിനെ നേരെ മുട്ടയൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ പട സീനാകും. അങ്ങനെ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.